എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എൽ ഡി സി എൽ ജി എസ് മെയിൻ എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള അൻപത് ജി കെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിലെ ഒന്നാമത്തെ ചോദ്യം ശാസ്ത്രലോകത്തെ മഹാത്മാ ഗാന്ധി എന്ന് വിക്രം സാരാഭായിയെ വിശേഷിപ്പിച്ചത് ആരാണ് എ പി ജെ അബ്ദുൽ കലാമാണ് ശാസ്ത്രലോകത്തെ മഹാത്മാ ഗാന്ധി എന്ന് വിക്രം സാരാഭായിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം കാളിഘട്ട് നഗരത്തിൻ്റെ ഇപ്പോഴത്തെ പേര് എന്താണ് കൊൽക്കത്ത എന്നാണ് കാളിഘട്ട് നഗരത്തിൻ്റെ ഇപ്പോഴത്തെ പേര് കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ് കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരാണ് അടൽ ബിഹാരി വാജ്പേയി ആണ് കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി അടുത്ത ചോദ്യം കാമിനി റിയാക്ടർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൽപ്പാകത്താണ് കാമിനി റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് ഇത് തമിഴ്നാട് സംസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത് അടുത്ത ചോദ്യം കാർഗിൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് കാർഗിൽ യുദ്ധം നടന്നത് കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആരാണ് മീരാഭായി ആണ് സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത അടുത്ത ചോദ്യം ശാന്തിവൻ എന്നത് ആരുടെ സമാധി സമാധിസ്ഥലമാണ് നെഹ്റുവിൻ്റെ സമാധിസ്ഥലത്തിൻ്റെ പേരാണ് ശാന്തിവൻ കാശ്മീർ കരാറിൽ ഒപ്പുവെച്ച രാജാവ് ആരാണ് ഹരിസിംഗ് രാജാവാണ് കാശ്മീർ കരാറിൽ ഒപ്പുവെച്ചത് ശക്തി അന്ത്യ നിദ്ര കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ശക്തി അന്ത്യ നിദ്ര കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് അടുത്ത ചോദ്യം വ്യാവസായികമായിട്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കോത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടി കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത് അടുത്ത ചോദ്യം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ വിജയഘട്ടിൽ നിദ്ര കൊള്ളുന്നത് ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അന്ത്യ നിദ്ര കൊള്ളുന്നത് അടുത്ത ചോദ്യം വിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് വി പി സിംഗാണ് വിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ രചിച്ചത് ആരാണ് നീലം സഞ്ജീവ റെഡ്ഡിയാണ് വിത്തൗട്ട് ഫിയർ ഓർ ഫേവറ് രചിച്ചത് അടുത്ത ചോദ്യം വിഭജനത്തോടെ ഏത് തുറമുഖം പാക്കിസ്ഥാന് ലഭിച്ചതിനാലാണ് കൺല തുറമുഖം ഇന്ത്യ വികസിപ്പിച്ചത് ആൻസർ കറാച്ചി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ഒ എൻ ജി സിയുടെ ആസ്ഥാനമാണ് ഡെറാഡൂൺ ഓൾ ഇന്ത്യ റേഡിയോയുടെ പേര് ആകാശവാണി എന്ന് ആക്കി മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ പേര് ആകാശവാണി എന്ന് പുനർനാമകരണം ചെയ്തത് ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്നത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യ ഗേറ്റ് എന്ന പേരിലാണ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് കരസേന തലവനായിരുന്നത് ആരാണ് ജനറൽ എ എസ് വൈദിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് കരസേന തലവനായിരുന്നത് അടുത്ത ചോദ്യം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നത് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നത് ആരാണ് സരോജിനി നായിഡു ആണ് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നത് അടുത്ത ചോദ്യം ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിതയാണ് ജാനകി രാമചന്ദ്രൻ എം ജി ആറിൻ്റെ പത്നിയായിരുന്ന അവർ വൈക്കം സ്വദേശിനിയായിരുന്നു അടുത്ത ചോദ്യം വർഗീയ കലാപം നേരിടാനുള്ള സേനയാണ് ദ്രുതകർമ്മ സേന ഒന്നാം ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം എത്രയാണ് മുന്നൂറ്റി അറുപത്തി നാല് സീറ്റുകൾ ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു കെ സി നിയോഗിയായിരുന്നു ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ വനാഞ്ചൽ എന്നും അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് ജാർഖണ്ഡാണ് വനാഞ്ചൽ എന്നും കൂടി അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം അടുത്ത ചോദ്യം വധിക്കപ്പെട്ട ആദ്യത്തെ കേന്ദ്രമന്ത്രി ആരാണ് എൽ എൻ മിശ്രയാണ് വധിക്കപ്പെട്ട ആദ്യ കേന്ദ്രമന്ത്രി ഏത് വൈസ് പ്രസിഡന്റ് രാജിവെച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ഹിതായത്തുള്ള ആക്ടിങ് പ്രസിഡൻ്റ് ആയത് ആൻസറ് വി ഗിരി ഏത് രാജ്യമാണ് അഡ്മിറൽ ഗോഷ്കോ എന്ന വിമാനവാഹിനിക്കപ്പൽ ഇന്ത്യക്ക് കൈമാറുന്നത് ആൻസർ റഷ്യ ഏത് രാജ്യമാണ് അന്റാർട്ടിക്ക പര്യടനത്തിനായിട്ട് ഇന്ത്യക്ക് എം വി പോളാർ സർക്കിൾ എന്ന വാഹനം നൽകിയത് ആൻസർ നോർവേ ഏത് രാജ്യത്തിനാണ് മാനുഷിക പരിഗണനയുടെ പേരിൽ ഇന്ത്യ തീൻ ബിഗ കോറിഡോർ വിട്ടുകൊടുത്തത് ബംഗ്ലാദേശ് അടുത്ത ചോദ്യം ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് ഇന്ദിരാഗാന്ധി ഏത് തരം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമാണ് അർക്ക് സൂചിപ്പിക്കുന്നത് ആൻസർ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഏത് സേനയുടെ തലവനാണ് അഡ്മിറൽ നാവികസേനയുടെ തലവനെയാണ് നമ്മൾ അഡ്മിറൽ എന്ന് വിളിക്കുന്നത് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ എൽ ഡി സി എൽ ജി എസ് മെയിൻസിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കുക അടുത്ത ചോദ്യം ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത് ബീഹാർ സംസ്ഥാനം വിഭജിച്ചുകൊണ്ടാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചിട്ടുള്ളത് ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ഛത്തീസ്ഗഡ് രൂപവൽക്കരിച്ചത് മധ്യപ്രദേശ് വിഭജിച്ചുകൊണ്ടാണ് ഛത്തീസ്ഗഡ് രൂപവൽക്കരിച്ചത് ഏത് സംസ്ഥാനം വിഭജിച്ചാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും രൂപം കൊണ്ടത് ബോംബെ സംസ്ഥാനം വിഭജിച്ചു കൊണ്ടാണ് മഹാരാഷ്ട്രയും അതേപോലെ തന്നെ ഗുജറാത്തും രൂപം കൊണ്ടിട്ടുള്ളത് അടുത്ത ചോദ്യം ഏത് സംസ്ഥാനത്താണ് ചാന്തിപ്പൂർ ഓൻസി ആൻസർ ഒറീസ ഏതു സംഘടനയ്ക്കാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന അടുത്ത ചോദ്യം ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളിയാണ് വി പി മേനോൻ അടുത്ത ചോദ്യം ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലാണ് തിഹാർ ജയിൽ ഏകതാ സ്ഥലില് അന്ത്യനിദ്ര കൊള്ളുന്ന പ്രസിഡൻ്റാണ് ഗ്യാനി സെയിൽസിങ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് മഹാത്മാ ഗാന്ധി അടുത്തത് ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ് ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഷ്ട്രപതിയായ വ്യക്തിയാണ് കെ ആർ നാരായണൻ അദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയിട്ട് ഉപരാഷ്ട്രപതിയും ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ അൻപത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഇതുപോലുള്ള ഓരോ ക്ലാസ്സിലും അൻപത് വീതം ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക